അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞത് ഒരു ടീ കേക്കാണ്. അപ്പോൾ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: 4 കോഴിമുട്ട, 1 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്, അതിട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 ടീസ്പൂൺ വാനില എസൻസ്, അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്കിത് ഈ 3 എണ്ണം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ മുട്ടയൊക്കെ നന്നായി പതഞ്ഞ് വന്നിട്ട് നല്ലൊരു ക്രീം രൂപത്തിലാവുന്ന രീതിയിൽ ബീറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഒരു 1/2 കപ്പ് ഓയിലാണ്. ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബാറ്റർ ഒരു ക്രീം പോലെ ആവണം, അതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബീറ്റർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു അരിപ്പ വെച്ചിട്ട് നമ്മൾ 2 കപ്പ് മൈദ അതിലിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ അതിട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1 പിഞ്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരിപ്പ വെച്ചിട്ട് നന്നായിട്ട് തരിയൊന്നുമില്ലാതെ അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കാം. പതുക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 1/4 കപ്പ് പാലൊഴിച്ചിട്ട് നമ്മളെ ബാറ്റർ ഒന്നൊന്ന് കേക്കിൻ്റെ ആ ഒരു പരുവത്തിലാക്കി കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ പാലിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കേക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ആക്കി കൊടുക്കണം. പതുക്കെ വേണം മിക്സ് ആക്കാൻ. നമ്മുടെ കേക്ക് ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകരുത്, ബാറ്റർ ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകരുത്. അപ്പോൾ കേക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. അപ്പോൾ അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. പാത്രത്തിൽ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മൈദ എന്തിനാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ ബാറ്ററിലോട്ട് ഫുള്ള് ഇത് മിക്സായി കിട്ടാനാണ്, ട്യൂട്ടി ഫ്രൂട്ടി മിക്സായി കിട്ടാനാണ്. അപ്പോൾ അതിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഇത് വേണ്ടാത്തവർക്ക്, ട്യൂട്ടി ഫ്രൂട്ടി ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ഒരു കളറിനും ഒരു പ്രത്യേക ടേസ്റ്റിനൊക്കെ ടീ കേക്ക് ആയതുകൊണ്ട് ഇട്ടതാണ്. നമ്മളിത് ബാറ്ററിലോട്ട് ഇട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മളിതിൻ്റെ കുക്കിംഗ്, നമ്മൾ കുക്കറിലാണ്. അപ്പോൾ ഒരു തട്ട് വെച്ചിട്ട് നമ്മൾ കുക്കർ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് നമ്മൾ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കർ ചൂടായിട്ടുണ്ട്. നമ്മളെ ബാറ്ററി പതുക്കെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി ഇതിന് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളിത് കുക്കറിൻ്റെ വിസിൽ മാറ്റിയിട്ട് 1/30 മിനിറ്റ് കുക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ 1/30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളെ കേക്ക് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കേക്ക് ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല. നമ്മളെ കേക്ക് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ചൂടാറിയിട്ടൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ 30 മിനിറ്റ് ആയിട്ടും കേക്ക് കുക്കായിട്ടില്ലെങ്കിൽ 10 മിനിറ്റും കൂടി ജസ്റ്റ് വെച്ചാൽ മതി. സിമ്മിലിട്ടിട്ട് വെക്കണം. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് നോക്കാം. പുള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം.